മലയുടെ പൊക്കത്ത്, അതെന്തല്ലാണ് ഏറ്റവും പൊക്കത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാരെ പോകണ്ട, അവിടെയൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാല് നമ്മുടെ പൊക്കത്തേക്ക് ഇറങ്ങുമ്പോ ഭയങ്കര നാരായിട്ടുള്ള വഴിയാണ്. നമുക്ക് ഇതിനെ ചുറ്റി കറങ്ങി കറങ്ങി നമുക്ക് ഇങ്ങനെ പോവാം. ഒരു വലിയൊരു ആനയുടെ പ്രതിമ. ഇനി ഇവിടുത്തെ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ഒരു മല കാണാൻ പറ്റും. എബിമോന്റെ മെയിൻ സ്പോട്ടല്ലേ ഇവന്. എഡിമ്പ്ര സിറ്റി മൊത്തം നമുക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വാർത്ത കഴിഞ്ഞിരിക്കുന്ന വാർത്ത കഴിഞ്ഞു. ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ കൂട്ടുകാരി എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി എണീറ്റ അല്ല, കിടന്നപ്പ തന്നെ ഉറങ്ങി പോയി അല്ലേ? ക്ഷീണം കാരണം രാത്രി നമ്മൾ വന്നിട്ട് നേരെ കിടന്നുറങ്ങുമായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഇന്നലെ സോഫയിൽ ഇവിടെ കിടന്ന്, വേറൊരു കൂട്ടുകാരുണ്ടായിരുന്നു അവനോടെ കിടന്ന്, പിന്നെ ഇവനും വിഷ്ണുവും ഉണ്ട്, അമ്മമാർ രണ്ടുപേരും കൂടെ ആ റൂമിൽ കിടന്ന്, പിന്നെ ഇവള് ഡിനീന്നല്ലേ അവളുടെ പേര്, ഡിനിയുടെ ഒപ്പം കിടന്ന്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നപ്പം പറഞ്ഞില്ലേ ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ ഇതെന്താ ഇത്, ആ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞില്ല? ആ പാർക്കിൽ കാണുന്നത് അവിടെ നമുക്ക് പിള്ളേരുടെ ആ ഒരു പ്ലേ സെക്ഷനും കാര്യങ്ങളൊക്കെ കാണും. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ്, ഒരുപാട് ബിൽഡിങ്ങുകൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇന്നലെ രാത്രി പിന്നെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു അടുക്കളയുണ്ട്, ഇവിടെ ഒരു മൂന്ന് റൂമുണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം, ഞങ്ങൾ വന്ന കാരണം റൂം മൊത്തം കുളമായി കിടക്കാതെ ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ഒരു മല കാണാൻ പറ്റും. എബിമോന്റെ മെയിൻ സ്പോട്ടല്ലേ ഇവന്, ആ മലയുടെ ഒക്കത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ എഡിമ്പ്ര മൊത്തം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ഈ മലല്ലാണോ നീ പറഞ്ഞ കാണാൻ പറ്റും? നോക്കിയേ ആ ഒരു മല എന്ത് ഭംഗിയാ നോക്കിയേ. അയ്യോ ഇതെന്താ, മൊത്തം വെയിലാണല്ലോ. ആ മല, ആ കാണുന്ന മല നല്ല ഭംഗിയല്ലേ. ഇവിടെ നിന്ന് തന്നെ മല കാണാം. അവിടെ നിന്ന് നമ്മുടെ വീട് കാണാൻ പറ്റുമായിരിക്കും. ഇവിടുന്ന് ഒരു നൈസ് വൈബ് ഉണ്ട്. ഇത് തുറക്കാൻ പറ്റൂലടാ, ഇത് തുറക്കാൻ പറ്റുമല്ലോ. ഓ ഇത് ഇങ്ങനത്തെ സെറ്റപ്പ് ആണല്ലേ. ഓ അല്ലാണ്ട് തുറക്കാൻ പറ്റത്തില്ല, അത് പൊക്കത്തേക്ക് ആക്കണം ഇങ്ങോട്ടോ. ഓ ഇങ്ങനെ വരും അല്ലേ, കൊള്ളാലോ. ആ നൈസാണല്ലോ. ആ ഇവിടെ ഒരുപാട് അഴയൊക്കെ ഉണ്ടല്ലോ. അതിന് നമുക്കില്ലാത്ത സാധനം ഇവിടെ ഉണ്ട്, അഴ താഴത്ത് അവര് കെട്ടി വെച്ചിട്ടുണ്ട്, തുണിയൊക്കെ ഇടാൻ പറ്റും. നല്ല സൈസ് ഉണ്ടല്ലേ. ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഉപയോഗിക്കാം അല്ലേ. ആണോ? ആ ഇവിടെ കോമൺ ഏരിയ, പക്ഷെ ഇവിടെ തണുപ്പായത് കാരണം രാവിലേക്ക് ആകുമ്പോ മറ്റേ ഫ്രീസ് ആയിട്ടിരിക്കും. സേഫ് ആണോടാ ഡ്രസ് പുറത്തിടുന്നത്? ആരെങ്കിലൊക്കെ എടുത്തോണ്ട് പോവോ? ആ ഇത് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ കാരണം കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല സൂര്യനുണ്ട് ഇന്ന്. എടാ നിനക്ക് എന്താ പരിപാടി? ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കോളേജിൽ പോണ ഒരു ക്ലാസ് ഉണ്ടല്ലേ, കുഞ്ഞി ക്ലാസ് ഉണ്ട്. സൈബിനാണെങ്കിൽ ഇവിടുന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മള് ജസ്റ്റ് ഒന്ന് കറങ്ങി. എത്ര മണിക്കാണ് ക്ലാസ്? 12 മണി. 1 മണിക്ക് അവൻ, 1 മണിക്ക് ക്ലാസ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മള് എവിടെയെങ്കിലൊക്കെ അവന്റെ കോളേജിൽ പോകാം. അവന്റെ കോളേജിൽ പോയിട്ട് പറ്റെങ്കിലും വീഡിയോ എടുക്കണം. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. നീ എന്താ പറഞ്ഞേ? വെയിലാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് കുളിയെ കുളിച്ച് എത്രയാ പണിയേറ്റ്, 7 പണിയേറ്റല്ലേ. ഞാൻ നേരത്തെ ഇവരൊക്കെയാണ് ഡ്യൂട്ടി, ഒരാൾ ഡ്യൂട്ടിക്ക് പോയി, ഒരാൾ ബാക്കി എല്ലാവരും ക്ലാസ്സിന് പോയി. ഇവരെല്ലാം സ്റ്റുഡൻസാണ്, അവരൊക്കെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ എണീറ്റാ. അപ്പൊ നമ്മൾ എണീറ്റ് ഉള്ളൂ, അത് കാരണം നമ്മൾ നേരത്തെ എണീറ്റ്, അല്ലെങ്കിൽ നമ്മളും കിടന്നുറങ്ങിയാണ്. ഐബിനാണെങ്കിൽ തിരിച്ച് റൂമിലേക്ക് പോയി, അവൻ ആ ബസ് കാർഡ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഇവിടുത്തെ ബസ്സൊക്കെ ഈ ഒരു കളറൊക്കെയാണ്, വൈറ്റും ബ്രൗണും ഗ്രീനൊക്കെയാണ്. നമ്മുടെ ലണ്ടൻ അല്ല ഇത്, അത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഗ്രീനും അല്ല. ഇന്നലെ നമ്മൾ കണ്ട ബസ്സിന് ഗ്രീൻ കളറൊക്കെ ഇല്ലായിരുന്നു, ഇത് ഫുള്ള് ബ്രൗൺ കളർ ആയിട്ടുള്ള ബസ്സൊക്കെ ഉണ്ട്. വെറൈറ്റിയാണ് മൊത്തത്തില് നമ്മുടെ ലണ്ടൻ ലണ്ടൻ ബസ്സിനെക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലണ്ടനും നമ്മുടെ അവിടെ ഉള്ള എല്ലാം വേറെ വേറെ അല്ലേ. ഓരോ സ്ഥലത്ത് വരുമ്പോഴും അല്ലേ ഡിഫറെന്റ് അല്ലേ ബസ്സൊക്കെ. ആ ഇവിടെ അല്ലേ, സൺഗ്ലാസ് വെച്ചിട്ട് പറഞ്ഞ പോലെ ഉണ്ട്. സൺഗ്ലാസ് വെച്ചിട്ടുണ്ടല്ലോ? ഇല്ല സൺഗ്ലാസ് അല്ല, നോർമൽ ഗ്ലാസ് ആണ്ടെ. നിന്റെ നോർമൽ ഗ്ലാസ് അല്ലേ, സൺഗ്ലാസ് വെച്ച പോലെ ഉണ്ട്. മറ്റേ ബ്ലാക്ക് ഷെയ്ഡ് അടിക്കുന്നതാ. അതെ ഇവിടുത്തെ ആ ബസ്, നമ്മളാണെങ്കിൽ ബസ്സിൽ കയറാൻ പോവാണ് ഇവിടെ. താങ്ക് യു. എന്റെ മോനെ സിറ്റിയുടെ നടുക്കുമല നോക്കിയാ, നമ്മളെ വാഗമണ്ണൊക്കെ ചെന്ന ഫീൽ അല്ലേ. നോക്കിയാ പക്ഷെ അതിന്റെ പൊക്കത്തൊക്കെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നേ. ഒരുപാട് ആൾക്കാർ അതിന്റെ പൊക്കത്തേക്ക് ട്രക്ക് കയറുന്നുണ്ട്, ട്രക്കിങ്ങിന് വേണ്ടി കയറുന്നുണ്ട്. എടാ ഇതെന്താ സംഭവം, എടാ ഇത് കൊള്ളാല്ല സ്പോട്ട്. കൊറേ ഉണ്ടല്ലോ നടക്കാൻ, കുറച്ചുണ്ട്. നമുക്ക് പല രീതിയിൽ കയറാൻ പറ്റും. 12 വീട്ടിൽ നടക്കാനേ ഉള്ളൂ മലയിലേക്ക്.
പിന്നെ മലയില് മല മീൻസ് അത് മൂന്നാലത്ത് മലയുണ്ടോ അത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അങ്ങോട്ട് എത്താൻ കുറച്ച് സഭ ഇട്ടു. ഞങ്ങള് കഴിഞ്ഞ ദിവസം അമല ബൈജു കൂട്ടാനോ നമ്മളെപ്പോഴും കയറിയത്. അതല്ലേ ന്യൂ കാസിൽ, അവിടെ നമുക്ക് കാസിൽ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ചർച്ചകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒരു ചർച്ച്, ഇവിടെ ഒരു ചർച്ച്, അവിടെ ഒരു ചർച്ച്, അവിടെ ഒരു ചർച്ച്, ഒരുപാട് ചർച്ച ഉണ്ട്. ഒരു 10-15 ചർച്ച നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓ, സിറ്റിക്ക് അടുക്കുള്ള ഹില്ല് ഇതാണല്ലേ. ഇതൊരു മലയാണ്. എൻ്റെ പക്കത്തും എന്തോ ലൈറ്റ് ഹൗസ് പോലെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ പോകുന്ന ഈ സിറ്റി ടൂർ ബസ്സാണ് ഇവിടുത്തെ. ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ സിറ്റി മൊത്തം മെയിൻ അട്രാക്ഷൻസ് ആണ്, നമുക്ക് അതിൽ കയറി കാണാൻ പറ്റും. ഇവിടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്കോട്ട് മോണുമെന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണേ. ആ അതെ, അതിന്റെ പൊക്കത്താണ് ക്യാസിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല സ്ഥലം, മൊത്തത്തിൽ നല്ല വൈബുള്ള സ്ഥലമാട്ടോ. ഇതൊരു ട്രാം വരുന്നുണ്ട് അവിടെ, ട്രാമിന്റെ ആ റൂട്ടിൽ കൂടി ആ ബസ് ഒക്കെ പോകുന്നത്. ഓ, ഇതൊരു സംഭവം തന്നെ ആട്ടോ. ഇത് എങ്ങനെയാണ് ഇറങ്ങണ്ടേ? നമ്മള് ഇവിടെ ഈ പാർക്കിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇതൊരു ആംബുലൻസ് ആണ്. ഓ, ഇവിടെ ഈ ബസ്സിന് സൈഡിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഫ്രണ്ടിൽ കൂടെ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു ട്രാം പോകുന്നുണ്ട് ഇപ്പൊ. 1, 2, 3 കോച്ചസ് ആക്കി ഒരു ട്രാമിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓ, നല്ല രസം. ഇതിലെ ആ സിറ്റി കൂടെ ട്രാം പോണത് കാണാൻ തന്നെ വേറൊരു വൈബ്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പ് ഇറങ്ങി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഗാർഡനും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും പരിപാടിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഓ, ഇത് അടിപൊളിയാണല്ലോ. ഇതൊരു നാഷണൽ ഗാലറീസ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പൊക്കത്തൂടെ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഇലകളെല്ലാം പൂത്ത് നിൽക്കുന്നത്. അതെ, ഇതിപ്പം ഈ ട്രീ ഒക്കെ മൊത്തത്തിൽ ഈ ഒരു പിങ്കിഷ് കളറുള്ള പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ആ സ്കോട്ട് മൗണ്ട് മോണുമെന്റ് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഒരുപാട് പേരുണ്ട്. സ്ട്രീറ്റ് മൊത്തം നിറച്ച ആൾക്കാരാണ് കേട്ടോ. നിറച്ച എല്ലാവരും ഇന്ന് സണ്ണി ഡേയും കൂടെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ മൊത്തം ബെഞ്ചിലൊക്കെ സീസൺ തുടങ്ങി വരുന്നത് കാരണം നിറച്ച ആൾക്കാരുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൾക്കാരും എല്ലാരും കൂടെ ഇരിക്കുമ്പോൾ ഒരു വൈബുണ്ട്. എന്ത് വലിയ ബിൽഡിംഗ് ആണ് നോക്കിയത്. നമ്മള് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ, ഭയങ്കര വലുപ്പമുണ്ട് ഇതിന്. നമുക്കാണെങ്കിൽ ആ മോണുമെന്റിന്റെ മുകളിലേക്കൊക്കെ കയറാൻ പറ്റും. അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതിന്റെ പൊക്കത്തൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും പൊക്കത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാർ നിപ്പുണ്ട്. അവിടെയൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാല് ഈ ഒരു സിറ്റിയുടെ തന്നെ ഒരു പനോറമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പോയി നോക്കി നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ കയറണം. ഈ ഒരു മോണുമെന്റ് എന്ന് പറയുന്നത് വാൾട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്ററിന്റെ പേരിലുള്ളതാണ്. അതെ, ആ ഇരിക്കുന്നതാണ് ആ ഒരു സാർ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ പേരിലുള്ള വലിയൊരു മോണുമെന്റ്. അത് എനിക്ക് എന്നെ ഭംഗിയാന്നറിയോ. മേളിലേക്കൊക്കെ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അഡൽട്ടിന് 8 pounds, ചൈൽഡിന് 6 pounds അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത്. ഇതാണെങ്കിൽ രാവിലെ 10 തൊട്ടിട്ടാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പം ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 20 pounds ഒക്കെയാണ്. ഡബിൾ മോണുമെന്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 12 pounds അങ്ങനെയൊക്കെ ഓരോ ചാർജുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അടിയിലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. കണ്ടില്ലേ ഇതിൻ്റെ അകത്തുനിന്ന്. നമ്മളാണെങ്കിൽ ആ മോണുമെന്റിന്റെ മുമ്പിൽ കയറാൻ നോക്കി. പക്ഷേ ഇനിയിപ്പോ അടുത്ത ടൂർ എന്ന് പറഞ്ഞാൽ 2 അപ്പൊ 2 കയറാൻ പറഞ്ഞ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഓൾറെഡി അത് നടന്നോണ്ടിരിക്കുക. ടൈം 12 എന്തുവാണ് അതിന്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. അവിടെ അടിയിൽ നമ്മൾ നേരത്തെ കണ്ട സ്റ്റേഷൻ ഇല്ലേ, ആ സ്റ്റേഷൻ ട്രെയിൻ വന്നോണ്ടിരിക്കുന്നത്. അവിടെ അടിയിലൊക്കെ ഒരുപാട് ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ മൊത്തം ആ ബെഞ്ചസിന് മൊത്തം ഇരുന്നിട്ട് സംസാരവും മൊബൈലൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. 1832 സ്കോട്ട് മരിച്ചപ്പോഴാണ് 1832 സ്കോട്ട് മരിച്ചപ്പോഴാണ് ഇത് അവരിങ്ങനെ പണി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെങ്കിലും 1848 ഈ സംഭവം പണി കഴിച്ച് വന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ സ്കോട്ടിന്റെ കൂടെ സ്കോട്ടിന്റെ പട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇവര് കൂടാതെ ഇതിന്റെ ചുറ്റിനും നോക്കുവാണെങ്കിൽ ഈ സ്കോട്ടിന്റെ നോവലുകളിലൊക്കെയുള്ള 64 ക്യാരക്ടേഴ്സുകളാണ് ഈ ഇരിക്കുന്നവരൊക്കെ അവിടെ ഉണ്ട്. 64 സ്റ്റാച്യൂസ് ആണ്. അത്രമാത്രം പഠിച്ചുള്ളൂ. ഇത്രയും കണ്ട് ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞിരിക്കുന്നു. വാർത്തകളിലുള്ള വാർത്ത കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അനു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചത്. കാര്യങ്ങളെല്ലാം കൊള്ളാല്ലേ. ഒരുപാട് ഓരോ സ്ട്രക്ചറിനും അതിൻ്റെതായ ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുന്നത് ഇതാണ്. ഉമ്മ ബിൽഡ് ചെയ്തേക്കണല്ല ഈ ഒരു മോണുമെന്റും കാര്യങ്ങളെല്ലാം. ഇതിനെല്ലാം അതിൻ്റെതായ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും അവർ ആ ഒരു മോണുമെന്റ് ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മളിതിനെ പറ്റി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓ ഇതിനൊക്കെ ഇവിടെ സ്റ്റാച്ചു നിപ്പുണ്ടല്ലേ എന്ന് ശ്രദ്ധിക്കുന്നത്. അതുവരെ നമ്മൾ മുകളിലോട്ട് നോക്കുന്നു താഴെ ഇവിടെ ഒരു പട്ടി ഇരിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മോണുമെന്റിന്റെ കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയാട്ടോ. നമ്മള് ശരിക്കും എന്തായാലും ഞാൻ ഇതിന്റെ പൊക്കത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അനു ഇതിന്റെ പൊക്കത്ത് കയറാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? കാരണം ആ ഒരു വ്യൂ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു ഗ്രില്ല് പോലത്തെ സംഭവത്തിന്റെ അവിടെ നിന്നൊക്കെ നോക്കാം. 60 meters ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഇതിന്റെ അടിയിൽ വന്ന് നിക്കുമ്പോഴാട്ടോ നമുക്ക് അതിന്റെ ആ ഒരു ഹ്യൂജ്നെസ് മനസ്സിലാവുന്നത്. ശരിക്കും നമ്മൾ ചുമ്മാ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് ഓർക്കും. പക്ഷെ ഭയങ്കര ഹൈറ്റ് ആയതിന്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പുള്ളി ആ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്കോട്ടിഷ് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ സ്കോട്ടിഷ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോഴാണ്. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ് ശരിക്കും.
ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോയി ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ അങ്ങോട്ടേക്ക് നമുക്ക് ഇരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇന്ന് നല്ല വെതറും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നല്ലേ, നിറച്ച ആൾക്കാരുണ്ട്, നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് മൊത്തത്തില്. എന്നെ രസമല്ലേ മൊത്തത്തിൽ കാണാനായിട്ട്, ഈ നിറച്ച് മഞ്ഞ പൂവ്, ഈ ഒരു ഇറക്കം ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്ന ആ ഒരു ഗാർഡൻ ഏരിയയിലേക്കാണ്. അവിടെ ഒരു ആന കുമ്പിട്ട് നിൽക്കുന്നു, എല്ലാ ബെഞ്ചിലും ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുക, ഒന്നും ഫ്രീ ആയിട്ടില്ല. ഒരു വലിയൊരു ആനയായിട്ടുള്ള അതിമ, ആ ഇത് ഇരുമ്പാട്ടോ, ഈ കാണുന്ന റോസ് ഫൗണ്ടൻ എന്ന് പറയുന്ന ഒരു കാസ്റ്റ് അയൺ സ്ട്രക്ചർ ആണ്. വെസ്റ്റേൺ പ്രിൻസസ് സ്ട്രീറ്റിന്റെ അറ്റത്തായിട്ടാണ് നമുക്ക് ഈ ഒരു റോസ് ഫൗണ്ടൻ കാണാൻ പറ്റുന്നത്. 1872 ഇത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടതും പിന്നീട് ഇത് പുതുക്കി പണിത 2017 ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മൾ നേരിൽ കാണുമ്പോൾ തന്നെ ആ ഒരു സ്ട്രക്ചറിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ശരിക്കും 122 പീസസ് ആണ് അവര് ഒറ്റയ്ക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെയാക്കി ഒരു സ്ട്രക്ചർ ആക്കി വെച്ചിരിക്കുന്നത്. ഗൺമേക്കർ ഡാനിയൽ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് 1862 ഈ ഒരു സ്ട്രക്ചർ വാങ്ങി പർച്ചേസ് ചെയ്തത്. അതും 2000 pounds, അന്നത്തെ കാലത്ത് 2000 pounds വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സ്ട്രക്ചറിന്റെ വാല്യൂ എന്തായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു റോസ് ഫൗണ്ടൻ്റെ നേരെ അവിടെ നിന്ന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ നമ്മുടെ ക്യാസിൽ കാണാൻ പറ്റും. നോക്കി അതും ആ ഒരു ഹൈറ്റ് കണ്ടില്ല, എന്ത് ഹൈ, മലയുടെ പൊക്കത്ത് ആ ക്യാസിൽ നിൽക്കണേ നോക്കി. എന്റെ മോനെ, ഈ സൈഡിലൊക്കെ ആണെങ്കിൽ മൊത്തം കമ്പി കൊണ്ടിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് പാറയിൽ നിന്ന് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ. അവിടെ നമുക്ക് അത് കാസിൽ പോയിന്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമുക്ക് അവിടെ നിന്നാലും കറക്റ്റ് ആ കാസിലിന്റെ വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാസിലിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നോക്കി ആ ഒരു മല, ഒരു വലിയ മലയാട്ടോ ഇത്, മലയുടെ പൊക്കത്ത് അതെന്ത് മലയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അയ്യോ മൊത്തത്തിൽ ആ ഫ്രെയിമും ആ സൂര്യനുള്ളതുകൊണ്ട് പൊളിയാട്ടോ കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം നമുക്ക് ഇങ്ങനത്തെ മഞ്ഞ കളറിലെ ഈ പൂ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. നല്ല ഭംഗി ഇത്, ഇതെല്ലായിടത്തും ഇങ്ങനെ കിളുത്തിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. വീഡിയോയിലൊക്കെ കാണാനായിട്ട് വേറെ ലെവല്, അതിലും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് യെല്ലോ ഫ്ലവർ കാണാൻ തന്നെ വേറൊരു രസമാണ്. ഇപ്പോഴാണെങ്കിൽ സമയം 1:30 ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തിരിച്ച് ഈ ഒരു മോണുമെന്റ് അടുത്തേക്ക് തന്നെ വന്നു. അതിനുവാണെങ്കിൽ അവിടെ ക്യൂല് നിൽക്കുവാണ്, കുറേ പേര് ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അറ്റ് എ ടൈം 12 പേർക്കാണ് കയറാൻ പറ്റുക, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, എന്തായാലും ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ കയറാം എന്ന് പറഞ്ഞതേ. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയല്ലേ, എത്ര രൂപയായി? 14 pounds. നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡിന്റെ ഡിസ്കൗണ്ടും കിട്ടി 2 pounds. ടോട്ടൽ 16 8 pounds ആണ് ഒരാൾക്ക് വരേണ്ടത് അല്ലേ. It's stairways are narrow and there's low doorways, so please be careful and don't hit your head. അങ്ങനെ നമ്മളുടെ മുക്കത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര നാരോ ആയിട്ടുള്ള വഴിയാണ്. ഒരുപാടുണ്ട് കേട്ടോ, ടോട്ടല് പറഞ്ഞ 221 സ്റ്റെപ്സ് ആണ് ഇത് പറഞ്ഞത്. ഏറ്റവും ടോപ്പ് വരെ എത്താനായിട്ട്, ടോപ്പ് അല്ല ഇത് 4 levels ഇറങ്ങുന്ന, ഇത് ടോട്ടല് 4 levels വരുന്നത്. അപ്പം നമുക്ക് 3rd level വരെയാണ് നമുക്ക് കയറാൻ പറ്റുന്നതെന്നാ പറഞ്ഞ്, മേലത്തെ ലെവൽ അടച്ചിട്ടേക്കുവാണ്. നമ്മൾ നേരെ ഇല്ലെന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. എൻ്റെ അമ്മ ഇത് ഒരുപാടുണ്ട് എനിക്ക്. അയ്യോ പറയുമ്പോൾ തന്നെ നമുക്ക് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ലെവലുണ്ട്. ഈ ഒരു ലെവലിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് പുള്ളിക്കാരി ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു പുള്ളിക്കാരിയായിരുന്നു നമ്മൾ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ നമുക്ക് ചെറിയൊരു എന്താ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു കുഞ്ഞി ഗോപുരം പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വിൻഡോ എല്ലാം ഭയങ്കര ഗ്ലാസ് കളറും കാര്യങ്ങളെല്ലാം, സ്കോട്ട് മോണുമെൻറ്റിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇതേവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു. അതേ ഇതാണ് ആ ഒരു ഇടവഴിയൊക്കെ, ഇടക്കവഴി എന്നൊക്കെ അപ്പർ ലെവൽ എൻ്റെ മോണുമെൻറ്റ് സമയത്ത്. അപ്പോൾ ദേ നമുക്ക് ഇതിലെ ചുറ്റും നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ നിന്ന സ്ഥലമൊക്കെ ഇതേ താഴത്ത്, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നതൊക്കെ. അവിടെ നിന്ന് കയറി വന്നിട്ടാണ് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത്. ഇതേ അവിടെ നമുക്ക് ട്രാം പോകുന്നത് കാണാൻ പറ്റും. അടിപൊളിയല്ലേ, നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇനിയും കയറാൻ പറ്റും. കയറുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. ഇതേ അവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ടോപ്പ് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ മല കണ്ടോ, നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ ആ ഒരു മലയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നത്. അവിടെയും ആ ഒരു സൈഡിലങ്ങ് ടോപ്പിൽ മലയുടെ പൊക്കത്താണ് ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിനെ ചുറ്റി കറങ്ങി കറങ്ങി നമുക്ക് ഇങ്ങനെ പോവാം. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നൊക്കെ, അതൊക്കെ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തേക്കുക, മറ്റേ കിളികളൊന്നും വന്ന് മോശമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഐക്കോണിക് സ്ട്രക്ചർ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. മീൻസ് ആ ഒരു ഹിസ്റ്റോറിക് ടച്ച്
നമുക്കിവിടെ ഫീൽ ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ ഇറങ്ങി വന്ന് 257 സ്റ്റെപ്പാണ് നമുക്ക് ഈ ഒരു മോണുമെൻറ്റ് മൊത്തത്തിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മോണുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഡിൻബറയുടെ തന്നെ ഒരു ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. Was laid in August, 15th of August 1840, that's the anniversary of Sir Walter Scott's birthday. And the monument was filmed in 4 years, okay? It was finished in 1844, the inauguration party. കേറി നമ്മൾ മേലേക്ക് പോകുന്തോറും നമ്മൾ എന്താ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഹാ, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി, ഇനി ഇതിൻ്റെ പൊക്കത്തേക്കുണ്ട്, പക്ഷെ അത് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടം വരെയാണ് നമുക്ക് ആക്സസ് ഉള്ളത്. എനിക്ക് കുഞ്ഞ് ഇതാ എല്ലാവരും തലമുട്ടുന്ന രീതിയിലാണ് അവർ സ്റ്റെപ്പെല്ലാം കയറി വരുന്നത്. അയ്യോ, അന്യായ വ്യൂ ഇവിടുന്ന്. എനിക്ക് സിറ്റി ചെറുതായി. ട്രാം പോകുന്ന അവരങ്ങേറ്റത്തായിട്ട് നമുക്ക് വലിയൊരു ഐലൻഡ് പോലെ സംഭവം കാണാൻ പറ്റും. കടലാട്ടോ ചുറ്റും അവിടെ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വലിയൊരു മോണുമെന്റ് കാണാൻ പറ്റും. ഒരു സ്ട്രക്ചറിന്റെ പൊക്കത്തൊരു സ്റ്റാച്ചു ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും അവിടെ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെയും സ്ട്രക്ചറും കാര്യങ്ങളും കാണാൻ പറ്റും. ടോട്ടലി ഒരു എഡിൻബറ സിറ്റി മൊത്തം നമുക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. ബാക്കിലായിട്ട് കടല്, അങ്ങനെ എല്ലാം ആൾക്കാർ മൊത്തം അറ്റ് എ ടൈം 12 വരെയല്ലേ കയറ്റത്തുള്ളത്. നല്ല ഭംഗിയാണ് ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര നാരോ ആയതുകൊണ്ട് ആണ് ഇപ്പോൾ അവർ ആൾക്കാരെ കയറ്റാത്തത്. നമ്മളിപ്പോൾ ഇവിടെ കൂടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുമോ ആ സ്റ്റെപ്പിൻ്റെ വലിപ്പം? നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഭയങ്കര കുറച്ചും കൂടെ നാരോ ആണ് മേലിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പൊക്കത്ത് കയറിയാൽ ഉള്ള വ്യൂ അടിപൊളിയായിരിക്കും. അടിപൊളി മോണുമെന്റ് നമ്മൾ കാണും. പുറത്തുനിന്ന് കാണുമ്പോ ഇത്രയും സ്റ്റെപ്പും ഇത്രയും നമുക്ക് പുറത്ത് ഇങ്ങനെ വ്യൂ ഉണ്ട് കാണുമ്പോ തോന്നത്തില്ലെങ്കിലും അടിപൊളി അകത്ത് നോക്കുമ്പോ നല്ല രീതിയിൽ എഡിൻബറ ഫുള്ള് കാണാനും അങ്ങനെയൊക്കെ പറ്റും അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മള് ഒരുപാട് നിങ്ങൾ എന്തായാലും എഡിൻബറ വരുവാണെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും കയറി കാണണം. കാരണം ഈ ഒരു നമ്മുടെ ഈ ഒരു സിറ്റി ഫുള്ള് നമുക്ക് കാണാന്ന് പറഞ്ഞാൽ അതൊരു രസം തന്നെയാണ്. ഇനിയിപ്പോ നമ്മള് എബിന്റെ യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട്, അത് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യണം. അതൊക്കെയാണ് അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ.